ബുള്ളറ്റിലേക്ക് സ്വാഗതം. പോയ 20 മണിക്കൂറിലെ 20 പ്രധാനപ്പെട്ട വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഭരണകാര്യങ്ങളിൽ മന്ത്രിമാർക്ക് പരിശീലനം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. ഭരണസംബന്ധമായ വിവിധ വിഷയങ്ങളിലാണ് ക്ലാസ് നൽകുക. ക്ലാസ് ഓരോ മണിക്കൂർ വീതം തിരുവനന്തപുരം IMG വെച്ച് നടക്കും. പൊതുഭരണ വകുപ്പ് പരിശീലനം സംബന്ധിച്ച് ഉത്തരവിറക്കി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സമാന രീതിയിൽ മന്ത്രിമാർക്ക് IIMൽ പരിശീലനം നൽകിയിരുന്നു. ഭരണത്തെ ശരിയായ ദിശയിലാക്കാൻ ഇനി പരിശീലനവും. ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിലെ പരിശീലനം നടക്കുന്നത്. ഭരണപരിചയം കുറഞ്ഞ മന്ത്രിമാർക്ക് വേണ്ടത്ര മികവ് കാട്ടാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. കേരള പോലീസിനെതിരായ CPI ദേശീയ നേതാവ് ആനി രാജയുടെ പരസ്യ പ്രസ്താവനയിൽ ദേശീയ നേതൃത്വത്തിന് രേഖാമൂലം പരാതി നൽകി. സംസ്ഥാന നേതൃത്വമാണ് പരാതിയുമായി ദേശീയ നേതൃത്വത്തെ സമീപിച്ചത്. ആനി രാജയുടെ നടപടി സംസ്ഥാന വിഷയങ്ങളിൽ കൂടിയാലോചനയില്ലാതെ പ്രതികരിക്കരുതെന്ന തീരുമാനത്തിന്റെ ലംഘനമാണെന്ന് ജനറൽ സെക്രട്ടറി A രാജയ്ക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാമർശം തെറ്റായതും അനവസരത്തിലുമുള്ളതാണ്. പ്രസ്താവന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയെന്നും കത്തിൽ പറയുന്നു. 9 ചേരുന്ന സംസ്ഥാന നിർവാഹക സമിതിയും വിഷയം ചർച്ച ചെയ്യും. ചന്ദികയെയും ലീഗ് സ്ഥാപനങ്ങളെയും മറയാക്കി കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വെളുപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ ED കൈമാറി മുൻമന്ത്രിയും MLA KT ജലീൽ. ED ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ എത്തിയതെന്ന് ജലീൽ പറഞ്ഞു. രാവിലെ 10 മണിയോടെയാണ് KT ജലീൽ ED ഓഫീസിൽ എത്തിയത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ വിവരങ്ങളും തെളിവുകളും നൽകി 4 മണിയോടെയാണ് അദ്ദേഹം മടങ്ങിയത്. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ മകളെ പീഡിപ്പിച്ച കേസിൽ അച്ഛന് 3 ജീവപര്യന്തം. പത്തനംതിട്ട പോക്സോ അതിവേഗ കോടതിയുടേതാണ് വിധി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 2016 മുതൽ 3 വർഷം പല സ്ഥലങ്ങളിൽ എത്തിച്ചാണ് പ്രതി പീഡിപ്പിച്ചത്. കുട്ടിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ടാനമ്മയെ വിവരമറിയിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 32097 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 188 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 21149 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 102 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 30456 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1441 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിന്റെ 75 പിറന്നാളിന്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ. അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000 നാം കടപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 പതിറ്റാണ്ടുകൾ, വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ 75 വർഷങ്ങൾ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത ആഗസ്റ്റ് 15 വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികാഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ്. 1 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യം വരുന്ന ഇന്ത്യ 75 സെഗ്മെൻറ്റിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗവും ഒരു ചോദ്യവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. 2 പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ
എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരിയുത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 ഓഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നിർണായകമായിട്ട് ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ആശയങ്ങൾ നിർണായകമായി സ്വാധീനിച്ചു. ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രധാനമായും പ്രതികരിച്ചത് ഇന്ത്യൻ സമൂഹത്തിനകത്തുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജീർണതകൾക്കും എതിരെയാണ്. മനുഷ്യ നന്മയെ ഉയർത്തിപ്പിടിക്കുക, സ്ത്രീകളുടെ അന്തസ്സും പദവി ഉയർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ തുടങ്ങിയ ആശയങ്ങൾ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ആശയങ്ങളും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിച്ചിരുന്നു. സ്വാതന്ത്ര്യം ലബ്ധിക്ക് ശേഷം 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ പുതുതലമുറ ആലോചിക്കേണ്ടത്, നമ്മൾ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ആശയങ്ങളിൽ നിന്ന് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ നമ്മൾ മുറുക്കെ പിടിക്കുന്നതിൽ വിജയിച്ചു എന്നതാണ്. നമ്മുടെ ദേശീയ നേതാക്കന്മാരുടെ ആശയങ്ങളിൽ നിന്ന് നമ്മൾ ഉറച്ചു നിന്നു എന്ന കാര്യങ്ങളാണ്. അപ്പോൾ 75 വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ ആശയങ്ങളിൽ നിന്നും നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മൂല്യങ്ങളിൽ നിന്നും നമ്മൾ ഏറെ പിറകോട്ട് പോയിരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ രണ്ടടി പിറകോട്ടേക്കാണ് പോകുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മൂല്യങ്ങളെയും നമ്മൾ തിരിച്ചു പിടിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം ആസാദിക്കാ അമൃതോത്സവമായി യഥാർത്ഥത്തിൽ മാറുകയുള്ളൂ. ഇനി ഇന്നത്തെ ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആര്? ചോദ്യം ഒരിക്കൽ കൂടി, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആര്? ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക. സമൂഹ മാധ്യമങ്ങളിലെ വാർത്താ ഉള്ളടക്കത്തിൽ രൂക്ഷ വിമർശനവുമായി ചീഫ് ജസ്റ്റിസ് എൻ.വി. രമണ. വെബ് പോർട്ടലുകളും യൂട്യൂബ് ചാനലുകളും വ്യാജ വാർത്തകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ജഡ്ജിമാർക്കെതിരെ എന്തും എഴുതിവിടുന്നു. സ്വകാര്യ മാധ്യമങ്ങൾ എന്ത് കാണിച്ചാലും അതിലൊരു വർഗീയ വശമുണ്ടാകുമെന്നും ആത്യന്തികമായി രാജ്യത്തിന്റെ പേരാണ് മോശമാകാൻ പോകുന്നതെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. നിസാമുദ്ദീൻ തബ്ലീഗ് സമ്മേളനവും കോവിഡ് വ്യാപനവും കൂട്ടിച്ചേർത്ത് മാധ്യമങ്ങൾ വർഗീയത പടർത്താൻ ശ്രമിച്ചുവെന്ന ഹർജികൾ പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് എൻ.വി. രമണ അധ്യക്ഷനായ ബെഞ്ച് വെബ് പോർട്ടലുകളെയും സമൂഹ മാധ്യമങ്ങളെയും കടന്നാക്രമിച്ചത്. അധികാരത്തിലിരിക്കുന്നവരുടെ ശബ്ദം മാത്രമാണ് വെബ് പോർട്ടലുകളും സമൂഹ മാധ്യമങ്ങളും കേൾക്കുന്നത്. ജഡ്ജിമാർക്കെതിരെ യാതൊരു അടിസ്ഥാനമില്ലാത്ത എന്തും എഴുതിവിടുന്നു. ജുഡീഷ്യറി ആവശ്യപ്പെട്ടാൽ പോലും പ്രതികരിക്കുന്നില്ല. കൃത്യമായ നിയന്ത്രണ സംവിധാനം ഇല്ലാത്തതിനാൽ അപകീർത്തിപ്പെടുത്തലുകൾ നടക്കുന്നു. യൂട്യൂബിൽ വ്യാജവാർത്തകളുടെ ഒഴുക്ക് തന്നെ കാണാം. ആർക്കു വേണമെങ്കിലും യൂട്യൂബ് ചാനൽ ആരംഭിക്കാവുന്ന സാഹചര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് എൻ.വി. രമണ പറഞ്ഞു. വലിയഴീക്കലിലുണ്ടായ ബോട്ടപകടത്തിൽ അഴീക്കൽ കോസ്റ്റൽ പോലീസിനെതിരെ ഉണ്ടായ പരാതി പരിശോധിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കോസ്റ്റൽ പോലീസിനെതിരെ ഉയർന്ന ആരോപണം ശ്രദ്ധയിൽ വന്നിരുന്നില്ലെന്നും പരാതി ഗൗരവമുള്ളതാണെന്നും പരിശോധിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റൽ പോലീസിന്റെ സഹായം ലഭിച്ചില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. അപകട വിവരം അറിയിച്ചിട്ടും അഴീക്കൽ കോസ്റ്റൽ പോലീസിന്റെ പ്രതികരണം ലഭിച്ചില്ലെന്നും പോലീസ് ബോട്ടിന്റെ കെട്ടുപോലും അഴിച്ചില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പരാതിയിൽ ആരോപിക്കുന്നു. മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞ് 4 പേരാണ് മരിച്ചത്. സുനിൽ ദത്ത്, സുദേവൻ, തങ്കപ്പൻ, ശ്രീകുമാർ എന്നിവരാണ് മരിച്ചത്. ഓംകാരം എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചി മേയർ എം. അനിൽകുമാറിന് ഭീഷണി കത്ത്. താലിബാൻ ചീഫ് കമാൻഡർ ഫക്രുദ്ദീൻ അൽത്താനിയുടെ പേരിലാണ് കൊച്ചി മേയർക്ക് ഭീഷണി കത്തെത്തിയത്. കോഴിക്കോട്ട് നിന്നാണ് കത്തെത്തിയിരിക്കുന്നത്. ഭീഷണി കത്തിൽ ബിൻലാദിന്റെ ചിത്രവുമുണ്ട്. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് LDF പരാതി നൽകി. 2020-21 അധ്യയന വർഷത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഈടാക്കേണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കോവിഡ് സാഹചര്യം പരിഗണിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. ഈ അധ്യയന വർഷത്തിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാനോ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനോ സാധിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ് എന്നിവ ഈടാക്കേണ്ടതില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്.
മുട്ടിൽ മരം മുറിക്കേസിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ പി രഞ്ജിത് കുമാറിന് സ്ഥലം മാറ്റം. സൗത്ത് വയനാട് ഡി എഫ് ഒ സ്ഥാനത്ത് നിന്ന് വാളയാർ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് സ്ഥലം മാറ്റിയത്. കോഴിക്കോട് ഡി എഫ് ഒ കെ രാജീവൻ സൗത്ത് വയനാട് ഡി എഫ് ഒ ആയി തുടരും. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രഞ്ജിത് കുമാറിന്റെ മൊഴിയെടുത്തിരുന്നു. മരം മുറിയിലെ കള്ളപ്പണ ഇടപാടിൽ ഇഡി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. ആരോപണത്തിന്റെ ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സൗത്ത് വയനാട് ഡി എഫ് ഒ പി രഞ്ജിത് കുമാർ. IBC 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് എന്നിവ സന്ദർശിക്കുക. നന്ദി.